ഹലോ നമ്മുടെ മഹാനും നടനും അതുപോലെ തന്നെ നമ്മുടെ ചാരിറ്റി പ്രവർത്തകനുമായ സലീം എന്ന ബാപ്പുട്ടിദ കൃഷിയിൽ ഞാറ് നടാൻ വേണ്ടി ഞാറ് പറിക്കുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത് ദാ അദ്ദേഹത്തിനോട് തന്നെ നമുക്ക് ചോദിക്കാം കൃഷിയെ പറ്റി എന്താണ് ബാപ്പുട്ടി നമ്മൾ യുവാക്കൾ കൃഷിയിലേക്ക് വരാത്തത് നമ്മൾ അന്യ സംസ്ഥാനങ്ങളെ ഒരുപാട് ആശ്രയിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ കൃഷി പച്ചക്കറി സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് ഈ വിഷം കലർത്തിയ പച്ചക്കറി ആണ് നമ്മളെ നാട്ടുകാർക്ക് ഒരുപാട് ഇഷ്ടമെന്ന് തോന്നുന്നു സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാനും മറ്റു കാര്യങ്ങൾക്കൊന്നും താല്പര്യമില്ല ഈ കൊറോണ കാലത്ത് കുറച്ച് കൃഷികളൊക്കെ ഞാൻ ഉണ്ടാക്കിയിരുന്നു പക്ഷേ മരുന്നടിക്കാതെ അതൊന്നും തന്നെ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് താങ്കളെപ്പോലെ കൃഷിയെക്കുറിച്ച് എനിക്ക് അറിവില്ല കുറച്ച് കൃഷിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ താങ്കളൊന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു പറയൂ നമ്മുടെ ബാപ്പുട്ടി ഇതാ ചമ്രക്കാട്ടു ഭാഗത്ത് ആശാരിത്തോട് എന്ന സ്ഥലത്ത് നെൽപ്പാടത്ത് ഞാറ് നടാൻ വേണ്ടി ഞാറ് പറിച്ചുകൊണ്ടിരിക്കുന്ന രംഗമാണ് നിങ്ങൾക്ക് കാണുന്നത് അദ്ദേഹം എല്ലാ മേഖലയിലും കഴിവ് തെളിയിക്കുമെന്ന് ഇതിനുള്ള ഉത്തമ ഉദാഹരണമാണിത് നമ്മുടെ മനുഷ്യരാശിയുടെ അന്നം മുട്ടാൻ വേണ്ടി ബാപ്പുട്ടി ഇതാ പൊരിഞ്ഞ വെയിലത്തും നമുക്ക് വേണ്ടി കഷ്ടപ്പെടുകയാണ് നമ്മൾ ഇതിന് ബാപ്പുട്ടി നമുക്കൊരു മാതൃക തന്നെയാണ് നമുക്ക് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഒരു പണി മാത്രം എടുക്കരുത് എല്ലാ പണിയും ചെയ്യാൻ തയ്യാറാണ് ഈ പണി എനിക്ക് അറിഞ്ഞിട്ടല്ല പക്ഷേ താങ്കൾ വിളിച്ചപ്പോൾ വന്നു ഇതൊക്കെയാണ് നമ്മൾ ഒരു മനുഷ്യന് പ്രകൃതിയുമായി ഒത്തിണങ്ങിയ ഒരു ജോലിയാണ് അപ്പോൾ ഇതിന് വരാനുള്ള താല്പര്യം കൊണ്ട് മറ്റു പണിയൊക്കെ ഒഴിവാക്കി ഇന്ന് ഇതിന് വന്നിട്ടുണ്ട് അപ്പം വളരെ സന്തോഷമുള്ള ഒരു പണിയാണ് ആ അപ്പം ബാപ്പുട്ടി പറയുന്നത് എല്ലാ മേഖലയിലും നമുക്ക് രുചിച്ച് നോക്കണമെന്നാണ് അത് തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ വൈറ്റ് കോളർ ജോബ് ആഗ്രഹിക്കാതെ നമ്മൾ കിട്ടുന്ന പണിക്ക് പോയിട്ട് നമ്മൾ അതിലെല്ലാം കഴിവ് തെളിയിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ താങ്ക് യു ബാപ്പുട്ടി